അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 961 സൂറത്തു ആലി ഇംറാൻ 14 സൂക്തം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. زُيِّنَ لِلنَّاسِ حُبُّ الشَّهَوَاتِ مِنَ النِّسَاءِ وَالْبَنِينَ وَالْقَنَاطِيرِ الْمُقَنطَرَةِ مِنَ الذَّهَبِ وَالْفِضَّةِ وَالْخَيْلِ الْمُسَوَّمَةِ وَالْأَنْعَامِ وَالْحَرْثِ. ذَلِكَ مَتَاعُ الْحَيَاةِ الدُّنْيَا وَاللَّهُ عِندَهُ حُسْنُ الْمَآبِ. صدق الله العظيم. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. സുയ്യിന ലിന്നാസി, ജനങ്ങൾക്ക് ഭംഗിയാക്കി കാണിക്കപ്പെട്ടിരിക്കുന്നു. ഹുബ്ബു ശഹവാത്തി, ചില ഇച്ഛകളോടുള്ള സ്നേഹം. മിനൻ നിസായി, സ്ത്രീകളിൽ നിന്നുള്ള. വൽബനീന, മക്കളിൽ നിന്നുമുള്ള. വൽ കനാത്തീരിൽ മുഖന്തറത്തി, അട്ടിയാക്കപ്പെട്ട കൂമ്പാരത്തിൽ നിന്നുമുള്ള. മിന ദഹബി വൽ ഫില്ല, സ്വർണം വെള്ളിയിൽ നിന്ന് അട്ടിയാക്കപ്പെട്ട കൂമ്പാരങ്ങളോടുമുള്ള സ്നേഹം ഭംഗിയാക്കി കാണിക്കപ്പെട്ടിരിക്കുന്നു. വൽ ഖൈലിൽ മുസവ്വമത്തി, അതുപോലെ ലക്ഷണമൊത്ത കുതിരകളിലോടുള്ള സ്നേഹവും. വൽ അനാമി, കന്നുകാലികളോടുള്ള സ്നേഹവും. വൽ ഹർസി, കൃഷികളോടുള്ള സ്നേഹവും ജനങ്ങൾക്ക് ഭംഗിയാക്കി കാണിക്കപ്പെട്ടിരിക്കുന്നു. ദാലിക മതാഉൽ ഹയാത്തി ദുനിയ, എന്നാൽ ഇവകളെല്ലാം ഭൗതിക ജീവിതത്തിന്റെ വിഭവങ്ങളാകുന്നു. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, അള്ളാഹുവിങ്കൽ നല്ല മടക്ക സ്ഥലം ഉണ്ട്. ബഹുമാനപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സൂക്തം പറയുന്നത്, പ്രധാനമായും ഇത് തുടക്കത്തിൽ അഡ്രസ് ചെയ്യുന്നത് ആരോടാണ് എന്ന ചർച്ചയിൽ മഹാനായവൻ തൊബിരി തങ്ങളോട് തഫ്സീറിൽ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, സുയ്യിന ലിന്നാസി, ജനങ്ങൾക്ക് ഭംഗിയാക്കി കാണിക്കപ്പെട്ടിരിക്കുന്നു. മഹബ്ബത്തുമാ യഷ്തഹൂന, അവർക്ക് താൽപര്യമുള്ള ചില സംഗതികളോടുള്ള ഇഷ്ടം. എന്താണ് താൽപര്യമുള്ളവ? മിനൻ നിസായി, സ്ത്രീകളും. വൽബനീന, മക്കളും. വസായിരിമ, അഡ്ഡ, അള്ളാഹു എണ്ണിപ്പറഞ്ഞ മറ്റു കാര്യങ്ങളും. അവകളോടുള്ള ഇഷ്ടം ജനങ്ങൾക്ക് ഭംഗിയാക്കി കാണിക്കപ്പെട്ടിരിക്കുന്നു. അതായത് അവകളാണ് നമ്മുടെ ജീവിതത്തിന്റെ ആകത്തുക എന്ന ധാരണയിൽ പലരും മുന്നോട്ടു പോകുന്നു. വൈന്നമാറാത പിതാലിക്ക, ഈ സൂക്തം കൊണ്ട് അള്ളാഹു തആല ഉദ്ദേശിച്ചത്, തൗബീഖുൽ യഹൂദി, തൗബീഖൽ യഹൂദി, ജൂതന്മാരെ ഭയപ്പെടുത്തലാണ്. അല്ലദീന ആസറു ദുനിയ, ഭൗതിക ജീവിതത്തെ അവർ പരിഗണിച്ചു. വഹബ്ബ റിയാസത്തി ഫീഹ, ആ ഭൂമിയിലുള്ള അധികാരത്തോടുള്ള ഇഷ്ടത്തെയും അവർ പരിഗണിച്ചു. അലത്തിബായി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടരുന്നതിനേക്കാളും അവർക്ക് ഇഷ്ടമുള്ളതായിട്ട് പരിഗണിച്ചു. ബഅദ ഇൽമിഹിം ബിസദഖിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സത്യസന്ധത അവർക്ക് അറിവ് കിട്ടിയതിനു ശേഷം, അവർക്ക് മനസ്സിലായതിനു ശേഷം. അതായത് ജൂതന്മാരുടെ കൂട്ടത്തിൽ നിജറാനിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുന്നതിന്റെ തുടർച്ചയാണ് ഈ സൂക്തങ്ങൾ എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രധാനമായും തങ്ങളുടെ പ്രബോധനങ്ങൾ കൃത്യമായി കേട്ടിരുന്ന ഒരു വിഭാഗമാണ് മൂന്ന് ജൂതഗോത്രങ്ങൾ, ബനു ഖൈനുഖാവ്, ബനു ഖുറൈള, ബനു നദീറൊക്കെ. ഇത്തരക്കാരായിട്ടുള്ള ആളുകൾക്കെല്ലാം വാസ്തവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യസന്ധനായ പ്രവാചകനാണെന്ന് മനസ്സിലായിരുന്നു. എന്നിട്ടും നബി തങ്ങളെ ഉൾക്കൊള്ളുകയും തങ്ങളെ ഫോളോ ചെയ്യുകയും ചെയ്യുന്നതിന് പകരം അവർ അവരുടേതായിട്ടുള്ള താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി അഥവാ ഭൗതികമായിട്ടുള്ള ചില നേട്ടങ്ങളോടുള്ള അവരുടെ ഇഷ്ടം പരിഗണിച്ചുകൊണ്ട് ഈ റസൂലുള്ളാഹിയെ അംഗീകരിച്ചു പോയാൽ ഒരു പക്ഷേ ഇതിന് വിഘ്നം വന്നേക്കുമോ, അല്ലെങ്കിൽ ഇതെല്ലാം നഷ്ടപ്പെട്ടേക്കുമോ എന്ന ചിന്ത കാരണത്താൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തള്ളിക്കളഞ്ഞു. അപ്പൊ അതിനെ ആക്ഷേപിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്ത് അവതരിപ്പിക്കുന്നത്. അഥവാ ഭൗതിക ജീവിതത്തിന്റെ താൽക്കാലികമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടി അനന്തമായ പാരിസ്ഥിതിക ജീവിതത്തിന്റെ സന്തോഷങ്ങളെ കളഞ്ഞുകുളിക്കുന്നവർ, അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ ശുദ്ധ ഭോഷ്കാണ് ചെയ്യുന്നത് എന്ന് അല്ലാഹു തആല അറിയിച്ചു. പ്രഥമമായി അവരോടാണ് പറഞ്ഞതെങ്കിലും
പിൽക്കാലത്ത് വരുന്ന എല്ലാവരുടെ കൂട്ടത്തിൽ നിന്നും ഈ സ്വഭാവമുള്ളവർക്കെല്ലാം ഇപ്പറഞ്ഞതിന്റെ ആ ഒരു താക്കീത് അത് ബാധകമാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നെ പരിശോധിച്ചാൽ ഒരു പക്ഷേ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകിയ നിർദ്ദേശങ്ങളെക്കാൾ നമുക്ക് ഈ ഭൗതിക ജീവിതത്തിലെ ചില വിഭവങ്ങളോടാണ് താല്പര്യവും ഇഷ്ടവും വരുന്നതെങ്കിൽ ഉറപ്പായും ആത്യന്തികമായ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് നമ്മൾ ആഴ്ത്തപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമോ സംശയമോ ഉണ്ടാകേണ്ടതില്ല. അപ്പോ ഭൗതിക ജീവിതത്തിലെ ചില സംഗതികളോട് മനുഷ്യന് പ്രത്യേകമായിട്ടുള്ള ഇഷ്ടം തോന്നുക സ്വാഭാവികമാണ്. എന്നാൽ ആ തോന്നുന്ന ഇഷ്ടത്തിന്റെ പുറകെ പോയി യഥാർത്ഥ ലക്ഷ്യം മറന്നുപോകുന്ന അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള നമ്മുടെ കർത്തവ്യം നമ്മൾ വിസ്മരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിക്കൂടാ. കാരണം ഭൗതിക ജീവിതത്തിൽ മനുഷ്യൻ താല്പര്യത്തോടെ കാണുന്ന അവന്റെ സ്ത്രീകളായാലും അതേപോലെ സന്താനങ്ങളായാലും അതുപോലെ സ്വർണം വെള്ളി അടക്കമുള്ള സമ്പത്തുകളായാലും ലക്ഷണമൊത്ത കുതിരകളായാലും കന്നുകാലികളായാലും കൃഷിയിടങ്ങളായാലും അതൊക്കെ മനുഷ്യൻ ഇഷ്ടത്തോടുകൂടെ കാണുന്ന സംഗതികൾ തന്നെയാണെങ്കിലും അതിനൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ലിമിറ്റുണ്ട്. അതാണ് അല്ലാഹു പറഞ്ഞത് ദാലിക മതാഉൽ ഹയാത്തി ദുനിയ, ഇവകളെല്ലാം ഭൗതിക ജീവിതത്തിന് വിഭവങ്ങൾ മാത്രമാണ്, സുഖഭോഗത്തിനുള്ള മനുഷ്യന്റെ സംവിധാനങ്ങൾ മാത്രമാണ്. ഭൗതിക ജീവിതത്തിന് വിഭവങ്ങളാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭൗതിക ജീവിതത്തിൽ നിന്ന് നമ്മൾ കണ്ണടക്കുന്നതോടുകൂടെ ഇവകളെല്ലാം നമുക്ക് നഷ്ടമായി പോകും. അതേസമയത്ത് ബുദ്ധിയുള്ള മനുഷ്യൻ ചിന്തിക്കേണ്ടത് എന്താ, വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, അല്ലാഹുവിങ്കൽ അവന് നല്ല മടക്ക സ്ഥലമുണ്ട്. അഥവാ ഈ മരണത്തിന് ശേഷം ഭൗതിക ജീവിതത്തിൽ നിന്ന് നമ്മൾ നാടുനീങ്ങുന്നതോടുകൂടെ അല്ലാഹുവിന്റെ ഉന്നതമായ മടക്കസ്ഥലമായ സ്വർഗം, ആ സ്വർഗത്തിലേക്കുള്ള എൻട്രി നമുക്ക് ലഭിക്കാൻ പറ്റും വിധത്തിലുള്ള ക്വാളിഫിക്കേഷൻ അത് നേടിയെടുക്കാൻ വേണ്ടി അധ്വാനിക്കലാണ് വാസ്തവത്തിൽ ബുദ്ധിയുള്ള മനുഷ്യന്റെ പണി. പക്ഷേ പലപ്പോഴും മനുഷ്യൻ ഈ ഭൗതിക ജീവിതത്തിന്റെ ഇത്തരത്തിലുള്ള സംഗതികളിലുള്ള കെട്ടുപാടും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലും മുഴുകി യഥാർത്ഥ ലക്ഷ്യം മറന്നുപോകുന്ന, കല്യാണത്തിനിടക്ക് കാലോത്ത് മറക്കുക എന്ന് പറഞ്ഞതുപോലെ യഥാർത്ഥ ലക്ഷ്യം മറന്നുപോകുന്ന ഒരു താളം തെറ്റിയ താരാട്ടിന്റെ ശൈലിയിലേക്ക് മനുഷ്യൻ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന താക്കീത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുകയാണ് ഇവിടെ എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൗതിക ജീവിതത്തിൽ നമ്മുടെ ഭാര്യമാരോടുള്ള ഇഷ്ടം കൊണ്ട്, സന്താനങ്ങളോടുള്ള താല്പര്യം കൊണ്ട്, അതേപോലെ അട്ടിയാക്കപ്പെട്ട സ്വർണം വെള്ളിയോടുള്ള നമ്മുടെ ഇഷ്ടം കൊണ്ട്, അതുപോലെ തന്നെ ലക്ഷണമൊത്ത കുതിരകളെ സമ്പാദിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ കന്നുകാലികളെ വളർത്തുകയും അവകളെ വിൽപ്പന നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പണം സ്വരൂപിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ കൃഷിയിടങ്ങളിലെ സജീവമായിട്ടുള്ള ഇടപെടലുകളിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ ആത്യന്തികമായ പാരിസ്ഥിതിക ജീവിതത്തിന്റെ സുഖത്തിനാവശ്യമായ സ്വർഗം ബുക്ക് ചെയ്യാൻ മറന്നുപോകുന്ന വിവരക്കേട് നമ്മിൽ നിന്നുണ്ടാകരുത് എന്ന നിർദ്ദേശമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീകളോടുള്ള ഇഷ്ടം, കുട്ടികളോടുള്ള ഇഷ്ടം, സമ്പത്തിനോടുള്ള ഇഷ്ടം, ലക്ഷണമൊത്ത കുതിരയോടുള്ള ഇഷ്ടം, കന്നുകാലികളോടുള്ള ഇഷ്ടം, അതുപോലെ തന്നെ കൃഷിയോടുള്ള ഇഷ്ടം, ഇത് മുറ്റൂടും നിരോധിക്കണമെന്നോ ഒക്കെ ഒഴിവാക്കണമെന്നോ അർത്ഥം ഈ പറഞ്ഞതിനില്ല. മറിച്ച് ഇവകൾക്കെല്ലാം ചില നല്ല ഉദ്ദേശത്തോടുകൂടെ അതിനോടുള്ള അപ്രോച്ച് ഉണ്ടെങ്കിൽ അത് ഗുണകരമായിട്ട് മാറുന്ന ചില സംഗതികൾ ഉണ്ടാകും. അതേസമയത്ത് ആ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റുമ്പോഴാണ് ഇവകളെല്ലാതും കുഴപ്പമായി മാറുക. ഇപ്പൊ നമുക്കറിയാം ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് നിങ്ങൾക്ക് ചില സംഗതികളോട് ഇഷ്ടമുണ്ടാകും, അതിൽ ഒന്നാമതന്നെ പറഞ്ഞത് സ്ത്രീകളെയാണ്. ആ സ്ത്രീകളെ പറയാൻ കാരണം എന്താ, ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറയുന്നു യുഖ്ബിറു തആല അമ്മാ സുയ്യിന ലിന്നാസി ഫീ ഹാദിഹിൽ ആയാത്തിദ് ദുനിയ, ഈ ഭൗതിക ജീവിതത്തിൽ ജനങ്ങൾക്ക് ഭംഗിയാക്കി കാണിക്കപ്പെടുന്ന ചില സംഗതികളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു മിൻ അൻവായിൽ മലാദി, അവരുടെ രസത്തിന് വേണ്ടി അവർ ഉപയോഗപ്പെടുത്തുന്ന സംഗതികളിൽ നിന്ന്, മിൻ നിസായി വൽ ബനീൻ, സന്താനങ്ങൾ, അതുപോലെ തന്നെ ഭാര്യമാര്, അതുപോലെ തുടങ്ങി നേരത്തെ പറഞ്ഞിട്ടുള്ള സംഗതികൾ. പക്ഷേ അതിന്റെ തുടക്കം ഫബദ ബിൻ നിസായി, അല്ലാഹു സ്ത്രീകളെ കൊണ്ടാണ് തുടങ്ങിയത്. അതിന്റെ കാരണം ലിഅന്ന അൽഫിത്നത ബിഹിന്ന അശദ്ദു, അവരെ കൊണ്ടുള്ള പരീക്ഷണം അത് വളരെ കൂടുതലാണ്. എന്താ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ കമാ സബത്ത ഫി സഹീഹി, സഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മാ തറക്തു ബഅദി ഫിത്നതൻ അലറ അല റിജാലി മിനൻ നിസാ, സ്ത്രീകളുടെ മേൽ പുരുഷന്മാരുടെ മേലിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പരീക്ഷണം സ്ത്രീകളെക്കാളും മറ്റു വേറൊന്നും ഞാൻ ഉപേക്ഷിച്ചു പോകുന്നില്ല.
അഥവാ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ മുഖേനയാണ് മനുഷ്യൻ അപകടങ്ങളിലേക്ക് ചെന്നു ചാടാൻ സാധ്യതയുള്ളത്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞത് കാണാം, ഇമാം ഖുർത്തുബിയും മറ്റുമൊക്കെ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. എന്താണ്? പലപ്പോഴും പല സ്ത്രീകളും അവരുടേതായിട്ടുള്ള ഭർത്താക്കന്മാരെ തലേണ മന്ത്രത്തിലൂടെ വളച്ചുപിടിച്ച് കുടുംബത്തോടുള്ള ബന്ധങ്ങൾ മുറിക്കിച്ച് കളയാനടക്കം, അങ്ങനെ തെറ്റായ രൂപത്തിലേക്ക് ഭർത്താവിനെ കൂടി കൊണ്ടുപോകാനുള്ള ഒരു നിലപാടിലേക്ക് പലപ്പോഴും സ്ത്രീകൾ എത്താറുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ സ്ത്രീകളെ കൊണ്ടുള്ള കുഴപ്പം വല്ലാതെ കൂടുതലായി പോകും. അപ്പൊ ആ സ്ത്രീകളോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ നമ്മുടെ ആഹ്റം നഷ്ടപ്പെടുത്തി കളയുന്ന അവസ്ഥയുണ്ടാകരുത്. എന്താ കാരണം? ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു, മിനന്നിസ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകളെ പറ്റി ബദാബിഹിന്ന അവരെ കൊണ്ട് തുടങ്ങാൻ കാരണം കസറത്തി തശവ്വുഫിൻ നുഫൂസി ഇലൈഹിന്ന അവരോടുള്ള താല്പര്യം ജനങ്ങൾക്ക് വളരെ കൂടുതലായിരിക്കും. ലിഅന്നഹുന്ന ഹബായിലു ശൈത്താൻ വഫിത്നതുർ റിജാൽ പിശാചിന്റെ കടിവലയും അതേപോലെ പുരുഷന്മാർക്കുള്ള ഒരു പരീക്ഷണവുമായിരിക്കും അത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ സ്ത്രീകളിൽ നിന്ന് പലപ്പോഴും രണ്ടു വിധത്തിലുള്ള പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി തങ്ങൾ വിശദീകരിക്കുകയാണ്, ഫിന്നിസായി ഫിത്നത്താനി, സ്ത്രീകൾ രണ്ടു പരീക്ഷണമുണ്ട്, ഒഫിൽ ഔലാദി ഫിത്നത്തും വാഹിദ, അതേസമയത്ത് സന്താനങ്ങളിൽ ഒരു പരീക്ഷണമാണുള്ളത്. ഫാമല്ലത്താനി ഫിന്നിസായി, സ്ത്രീകളിലുള്ള രണ്ടു പരീക്ഷണം, ഫഹദാഹുമ അതിലൊന്ന് അൻതു അദ്യ ഇലാ ഖതഇ റഹ്മി, അവൾ മനുഷ്യനെ പുരുഷനെ കുടുംബ ബന്ധം മുറിക്കുന്നതിലേക്ക് നയിക്കലാണ്. ഉമ്മമാരോടും അതേപോലെ സഹോദരിമാരോടും ഒക്കെയുള്ള ബന്ധം മുറിക്കാൻ പലപ്പോഴും ഭാര്യമാര് ഭർത്താക്കന്മാരോട് കൽപ്പിക്കും. ആ ഭാര്യയോടുള്ള ഇഷ്ടം കൊണ്ട് പലപ്പോഴും പെൺകോന്തനായ പുരുഷൻ അതിന് വഴങ്ങിക്കൊടുക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ അതൊരു വലിയ പരീക്ഷണമായി മാറും. അവസാനം അതിന് വഴങ്ങിക്കൊടുത്തിട്ട് ഉമ്മാന്റെ പൊരുത്തക്കേട് വാങ്ങി കുടുംബ ബന്ധം മുറിച്ച് നരകത്തിൽ എത്തിപ്പെടേണ്ട ഗതികേടിലേക്ക് മനുഷ്യനെത്തും. അതുകൊണ്ടാണ് അത് പരീക്ഷണമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അതേസമയത്ത് വസാനിയത്തു സ്ത്രീകളെ കൊണ്ടുണ്ടാകുന്ന രണ്ടാമത്തെ പരീക്ഷണം, യുബ്തല ബിജംഇൽ മാലി മിനൽ ഹലാലി വൽ ഹറാം, ഹലാലോ ഹറാമോ എന്ന വ്യത്യാസമില്ലാതെ പണം സ്വരൂപിക്കാനുള്ള ശ്രമം കൊണ്ട് അവൻ പരീക്ഷിക്കപ്പെടും. വദാലികലി അനാല റിളാഹുന്ന, ആ സ്ത്രീകളുടെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടി. സ്വന്തം ഭാര്യ ആഡംബര ഭ്രമം മൂത്തു നിൽക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ അവളുടെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാൻ വേണ്ടി വില കൂടിയ സാരികൾ ആടയാഭരണങ്ങൾ വാങ്ങാൻ വേണ്ടി അവൾക്ക് പണമുണ്ടാക്കണം. ആ പണമുണ്ടാക്കുന്ന റൂട്ട് അത് നേരായ റൂട്ടായാലും തെറ്റായ റൂട്ടായാലും അവന് പ്രശ്നമില്ല, അവൾക്ക് അവളെ സന്തോഷിപ്പിക്കണം, അല്ലെങ്കിൽ അവൾ വീട്ടിൽ കുഴപ്പമുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഹലാവുലും ഹറാമും പ്രശ്നമില്ലാതെ പണം സമ്പാദിക്കാൻ ഒരു പക്ഷേ ഈ സ്ത്രീയുടെ നിർബന്ധത്തിന് അവൻ വഴങ്ങേണ്ടി വരും. ആത്യന്തികമായി എന്തുണ്ടാകും? ആ ഒരൊറ്റ പ്രവർത്തനം മുഖേന അവന് നരകത്തിലേക്കുള്ള സീറ്റ് ഉറപ്പാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ സ്ത്രീകളെ പരീക്ഷണമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതേസമയത്ത് നിങ്ങൾ നോക്കൂ, ഇമാം ഇബ്നു കസീർ തന്നെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ഫമ്മാ ഇദാ കാന ഖസ്ദു ബിഹിന്ന, ഭാര്യമാരെ കൊണ്ട് അവരുടെ ഉദ്ദേശം അല്ലിഅഫാഹു വകസറത്തുൽ ഔലാദി, അല്ലിഅഫാഫ വകസറത്തുൽ ഔലാദി, ധാരാളം മക്കളുണ്ടാവുക എന്നതും അതേപോലെ തന്നെ തെറ്റുകളിലേക്ക് പോകാതെ തന്റെ ധർമ്മനിഷ്ഠ പാലിച്ചു മുന്നോട്ട് പോവുക എന്നതുമാണ് ഒരാളുടെ ഉദ്ദേശമെങ്കിൽ, അഥവാ വിവാഹം കഴിക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നു, തനിക്കൊരു ഭാര്യ വേണമെന്ന് ചിന്തിക്കുന്നു, അതിന്റെ ഉദ്ദേശം എന്താ? എനിക്ക് തെറ്റുകളിലേക്ക് പോകാതിരിക്കാൻ, വൈകാരിക അഭിനിവേശങ്ങളുടെ കുത്തൊഴുക്കിൽ ഞാൻ തെറ്റായ ഏതെങ്കിലും ഒരു ചെളിക്കുണ്ടിൽ ചെന്ന് വീഴാതിരിക്കാൻ പ്രോപ്പറായി എനിക്ക് ഒരു സംവിധാനം വേണം, അനുവദിക്കപ്പെട്ട ഒരു മാർഗം വേണം. അതിനാണ് എന്റെ ഭാര്യ എന്ന നിലയ്ക്ക് ചിന്തിക്കുകയും അവളിലൂടെ എനിക്ക് ധാരാളം സന്താനങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് ഒരാൾ ഭാര്യയെ സ്നേഹിക്കുകയാണെങ്കിലോ, ഫഹാദാ മഖ്ലൂബുൻ മർഗൂബും ഫീഹി മന്ദൂബുൻ ഇലൈഹി, ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറയുന്നു, ഇത് അല്ലാഹുവും റസൂലും തമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നതാണ്, അല്ലാഹു തആല അതേപോലെ തന്നെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള സംഗതിയാണ്, ഇത് നമുക്ക് പ്രതിഫലാർഹമായിട്ടുള്ള കാര്യവുമാണ്. എന്താ കാരണം? കമാവറന്തത്തിൽ അഹാദീസു ബിത്തർദീബി ഫി തസ്വീജി വൽ ഇസ്തിക്സാരി മിൻഹു, വിവാഹം ചെയ്യാനും ആ വിവാഹത്തിലൂടെ സന്താനോൽപാദനം സജീവമാക്കാനും അല്ലാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശം ധാരാളമായി വന്നിട്ടുണ്ടല്ലോ. ആലോചിച്ചു നോക്കൂ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഇന്ന ഖൈറ ഹാദിഹിൽ ഉമ്മ കാന അക്സറഹാ നിസാഅൻ, ഈ സമുദായത്തിന്റെ കാന അക്സറുഹാ നിസാഅ, ഈ സമുദായത്തിന്റെ നന്മ കൂടുതലും അത് സ്ത്രീകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ള പറഞ്ഞു, മത്താ അദ്ദുനിയ മത്താഉൻ വഖൈറു മത്താഇഹാൽ മർഅത്തുസ് സാലിഹ,
ഈ ദുനിയാവിലുള്ളതെല്ലാം ഉപഭോഗ വസ്തുക്കളാണ്. അതിൽ ഏറ്റവും നല്ല വസ്തു അത് സാലിഹത്തായ പെണ്ണാണ്. ഇന്നവറ ഇലൈഹ സർവത്തുഹു, അവളിലേക്ക് നീ നോക്കിയാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കും. വൈ നമറഹ താഅതുഹു, ആ ഒരു ഭർത്താവ് അവളോട് വല്ലതും കൽപ്പിച്ചാൽ അവൾ അനുസരിക്കും. വൈ നഖാബ അൻഹ, ഭാര്യയുടെ അടുത്ത് നിന്ന് അവൾ അദ്ദേഹം അപ്രത്യക്ഷനായാൽ ഹഫിളത്തുഹു ഫീ നഫ്സിഹ വ മാലിഹി, ഭർത്താവിന്റെ സമ്പത്തും അവളുടെ ശരീരവും ഒരു നിലക്കുള്ള അബദ്ധത്തിലും ചെന്നുപെടാതെ അവൾ സംരക്ഷിക്കും. അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് സാലിഹത്തായ പെണ്ണ്. ആ സ്ത്രീ ലോകത്ത് ഏറ്റവും നല്ല വിഭവമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നെയും ഹുബ്ബിബൈലയ്യ മിൻ ദുനിയാക്കും സലാഹ്, നിങ്ങളുടെ ദുനിയാവിൽ നിന്ന് മൂന്ന് സംഗതികൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. അതിലൊന്ന് അത്തീബു വന്നിസ, ഒന്ന് സ്ത്രീകളും മറ്റൊന്ന് സുഗന്ധവുമാണ്. വജുഅലത് ഖുർറത്തു ഐനി ഫിസ് സലാ, എന്നാൽ എന്റെ കണ്ണിന് കുളിർമ മനസ്സിന് ഏറ്റവും സന്തോഷം അത് നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോഴാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ സ്ത്രീകളെ തീരെ സ്നേഹിച്ചുകൂടാ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് സ്ത്രീകളോടുള്ള സ്നേഹം കൊണ്ട് നമ്മളുടെ ഈമാൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ചെന്നുപെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ വിവാഹം ചെയ്യുമ്പോൾ സ്വാലിഹത്താണെന്ന് ഉറപ്പുള്ള സ്ത്രീയെ വിവാഹം ചെയ്യാൻ, മതബോധമുണ്ടെന്ന് ധാരണയുള്ള സ്ത്രീയെ കല്യാണം കഴിക്കാൻ ശ്രമിക്കണം. അല്ലാത്ത നിലക്കുള്ള മറ്റു ഭൌതിക നേട്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്ലസ് പോയിന്റുകൾ അതുമാത്രം പരിഗണിച്ചുകൊണ്ടൊരിക്കലും തന്നെ വിവാഹത്തിന്റെ മേഖലയിലേക്ക് കടന്നു പോകരുത് എന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ആലോചിച്ചു നോക്കൂ, അഷറഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയങ്ങൾ ഇമാം ഖുർത്തുബി തങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. അബ്ദുല്ലാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഇബ്നു മാജെ ഉദ്ധരിച്ചൊരു ഹദീസ്, അതിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തുസബ്ബിജു നിസാ അലൈ ഹുസ്നിഹിന്ന, സൌന്ദര്യം മാത്രം ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ സ്ത്രീകളെ കല്യാണം കഴിക്കരുത്. കാരണം ഫഅസാ ഹുസ്നുഹുന്ന അയ്യുർദിയഹുന്ന, അവരുടെ ആ ഭംഗി ഒരു പക്ഷേ അവരെ അങ്ങേയറ്റം അഹങ്കാരത്തിലേക്കും അതേപോലെ തന്നെ അപകടത്തിലേക്കും ചെന്നെത്തിച്ചേക്കാം. ഞാൻ ഭയങ്കര സൗന്ദര്യമുള്ളവളാണ് എന്ന ആ തലക്കരം കൊണ്ട് അവൾ ഏതു വിധേനയും അസ്വസ്ഥമായ കുടുംബജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതേപോലെ വല തുസുവിജൂഹുന്നലി അംവാലിഹിന്ന, അവരുടെ സമ്പത്ത് നോക്കി നിങ്ങൾ അവരെ വിവാഹം ചെയ്യരുത്. കാരണം ഫാസ അംവാലുഹുന്ന അംതുഖിയഹുന്ന, അവരെ അധർമ്മകാരികളാക്കിയേക്കാം. നല്ല സമ്പത്തുണ്ട്, എനിക്കാരെയും പേടിക്കേണ്ടതില്ല എന്ന നിലക്ക് വഴിവിട്ട് സഞ്ചരിക്കുന്നൊരവസ്ഥയിലേക്ക് ഒരു പക്ഷേ അതെത്തിയേക്കാം. വലാക്കിൻ തസബ്ബജൂഹു നാലദ്ദീൻ, മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അവരെ വിവാഹം കഴിക്കണം. വലാമത്തുൻ സൗദാഉ ഖർമാഉ ദാതുദീനിൻ അഫ്വൽ, അതാ ഒരു കറുകറുത്ത ശാരീരിക ശേഷിയൊക്കെ വളരെ ബലഹീനമായിട്ടുള്ള വളരെ ആരോഗ്യം വീക്കായിട്ടുള്ള ഒരു കറുത്ത ഒരു അടിമ സ്ത്രീയാണ് ആണെങ്കിലും മതബോധം അവർക്കുണ്ടെങ്കിൽ അവരാണ് ഇവരെക്കാളെല്ലാം ഉത്തമം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കൂ, ഇവിടെ സ്ത്രീകളോടുള്ള ഇഷ്ടത്തെ പൂർണ്ണമായി ബഹുമാനപ്പെട്ട ഇസ്ലാം നിരാകരിക്കുകയല്ല, മറിച്ച് ആ ഇഷ്ടത്തിന് കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധം വേണം. അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ ഇഷ്ടം വെക്കുമ്പോഴാണ് പലപ്പോഴും പ്രശ്നങ്ങളും അപകടങ്ങളും വരുന്നത്. അതേപോലെ തന്നെ വൽബനീൻ, മക്കളോടുള്ള ഇഷ്ടം ജനങ്ങൾക്ക് ഭംഗിയാക്കി കാണിക്കപ്പെടാറുണ്ട്. ആ സന്താനങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് അവരാവശ്യപ്പെടുന്നതെല്ലാം കൊടുത്ത് അവരെ നാശത്തിന്റെ വക്കിലേക്ക് കൊണ്ടെത്തിക്കുന്ന അപകടത്തിലേക്ക് ചിലപ്പോഴെങ്കിലും ചില ആളുകൾ എത്തിപ്പെടുന്ന സാഹചര്യമുണ്ടാകും. പക്ഷെ അതൊരിക്കലും ശരിയല്ല. മക്കളെ നന്നാക്കി വളർത്താൻ ആവശ്യമായ, അവർക്ക് ധർമ്മബോധം അവരുടെ മനസ്സിൽ ഇട്ടുകൊടുക്കാൻ ആവശ്യമായ സംവിധാനം നമുക്ക് വേണം. മക്കളുടെ ഇഷ്ടത്തിന് വഴങ്ങി എല്ലാ അരുതായ്മകൾക്കും എല്ലാ കുഴപ്പത്തിനും വേണ്ടിയുള്ള ഒരു സംവിധാനമായിട്ട് ഒരിക്കലും തന്നെ മക്കളെ നമ്മൾ കണ്ടുകൂടാ. അതുപോലെ എനിക്ക് ധാരാളം മക്കളുണ്ട് എന്ന് പെരുമ്പറയടിക്കാൻ, അതേപോലെ തന്നെ പവർ പറയാൻ, അതിന്റെ പേരിൽ അഹങ്കരിക്കാനുള്ള ഒരു മാർഗമാക്കി ഒരിക്കലും തന്നെ സന്താനങ്ങളെ നമ്മൾ കണ്ടുകൂടാ. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമുക്ക് നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശമുണ്ട്, മുത്തുനബിയെ സന്തോഷിപ്പിക്കാൻ എനിക്ക് സന്താനങ്ങൾ വേണമെന്ന ചിന്ത. അങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്കൂ, അത് സുത്യർഹമായ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം ഹദീസിൽ വന്നിട്ടുണ്ട്, തസവ്വജുൽ വദൂദൽ വലൂദ്, നല്ല സ്നേഹനിധികളായ ധാരാളം പ്രസവിക്കാൻ കഴിയുന്ന സ്ത്രീകളെ നിങ്ങൾ വിവാഹം ചെയ്യണം. ഫൈന്നി മുഖാസുറും ബിക്കുമുല്ലുമയോമൽ കയാമത്തി, അന്ത്യനാളിൽ നിങ്ങളെ കൊണ്ട് സമുദായങ്ങൾക്ക് മുന്നിൽ ഞാൻ അഭിമാനം കൊള്ളും. ആളുകളുടെ എണ്ണം നോക്കിയാൽ മറ്റു നബിമാരുടെ എണ്ണത്തെക്കാൾ എന്റെ ഉമ്മത്തിന്റെ വർദ്ധനവ് കൊണ്ട് ഞാൻ അഭിമാനം കൊള്ളും. അപ്പൊ അങ്ങനെ അഭിമാനം കൊള്ളാൻ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് എനിക്ക് ധാരാളം മെമ്പേഴ്സ് വേണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള, നബി തങ്ങളുടെ ഉമ്മത്തിന്റെ അംഗബലം വർദ്ധിപ്പിക്കാനുള്ള
ഒരു പ്രവർത്തനമാണ് ഞാൻ നടത്തുന്നത് എന്ന അർത്ഥത്തിൽ നമുക്ക് നമ്മുടെ സന്താനങ്ങളുമായി ബന്ധപ്പെടാനുള്ള അവസരമുണ്ടായാൽ, അതുപോലെ സാലിഹായ ഒരു കുട്ടിയെ നമുക്ക് ലഭിക്കുന്നത്, സലാഹിയത്തുള്ള ഒരു കുട്ടിയെ സന്താനത്തെ നമുക്ക് ലഭിക്കുന്നത്, നമ്മുടെ പോലും ആഖിറത്തിൽ ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും വലിയ ഇഷ്ടത്തിന്റെ മാർഗമായി കാണാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ്. ഇത്തരത്തിലുള്ള ഈമാനികമായ ഗുണങ്ങൾ കണ്ടുകൊണ്ട് സാലിഹത്തായ ഭാര്യയെ വിവാഹം ചെയ്ത് എന്റെ ഈമാൻ കൂടി സംരക്ഷിക്കാനുള്ള, എന്റെ ധർമ്മനിഷ്ഠ കൂടി സംരക്ഷിക്കാനുള്ള ഒരു മാർഗം എന്ന രൂപത്തിൽ അതിനെ കാണാൻ സാധിക്കണം. എന്നാൽ ഇതൊന്നും കുഴപ്പമില്ല, പക്ഷെ അതൊക്കെ വിട്ട് അന്ധമായ പ്രേമത്തിന്റെ പിന്നാലെ പോയി ആ സ്ത്രീയുടെ എന്ത് പറയുന്നതും നമ്മൾ അതിനൊക്കെ വഴങ്ങിക്കൊടുത്ത് ഒരു പെൺബന്ധനായി മാറുന്ന സാഹചര്യത്തെയാണ് ഇസ്ലാം ഇവിടെ ആക്ഷേപിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഇതിന്റെ ബാക്കി വിശദീകരണം അടുത്ത ക്ലാസ്സിൽ പറയാം. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.